ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മട്ടൺ വെച്ചിട്ടുള്ള രണ്ട് സ്പെഷ്യൽ റെസിപ്പീസ് ആണ്. ആദ്യത്തേത് ക്രിസ്പി മട്ടൺ ഫ്രൈ. അതെ, പേര് പോലെ തന്നെ വളരെ ക്രിസ്പി ക്രിസ്പി ആയിട്ടുള്ള ഒരു മട്ടൺ ഫ്രൈ. ഇപ്പൊ യൂഷ്വലി നമ്മൾ മട്ടൺ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യാറില്ല അല്ലേ, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കണം, അടാറ് ടേസ്റ്റ് ആണ്. അപ്പോ ഇതൊരു അപ്പറ്റൈസർ ഫാമിലിയിൽ വേണമെങ്കിൽ നമുക്ക് പെടുത്താം. കാര്യം അത്രയ്ക്ക് നമ്മൾക്ക് ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കാൻ പാകത്തിനുള്ളതാണ്. രണ്ടാമത്തേതാകട്ടെ മട്ടൺ പെപ്പർ ഗീ റോസ്റ്റ്. അതെ, നല്ല പെപ്പറിന്റെയും നല്ല നെയ്യുടെയും ഒക്കെ ഫ്ലേവറോട് കൂടി നന്നായിട്ട് ഒന്ന് പെരട്ടിയെടുക്കുന്ന മട്ടൺ റെസിപ്പിയാണ് ഇത്. ഒരു പെർഫെക്റ്റ് സൈഡ് ഡിഷ് ആണ്. ചോറിനാവട്ടെ, പൊറോട്ടയാവട്ടെ, നല്ല കപ്പയാവട്ടെ, എന്തിന്റെ കൂടെയും സൂപ്പർ ആയിട്ട് പോകും. അപ്പം ശരി, നമുക്ക് ഒട്ടും വൈകിക്കണ്ട, നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് മട്ടൺ ആണ്. അറിയാലോ ബോണെല്ലാം കൂട്ടി നമ്മൾ എല്ല് കറി വെച്ചു അല്ലേ. ശരി, അപ്പൊ ഇനി ഇതിന്റെ മാരിനേഷന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, നുറുക്കിയ കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എല്ലാ പീസിലും മാരിനേഷൻ ഒരുപോലെ ഒന്ന് എത്തിക്കണം. അപ്പോ രണ്ട് റെസിപ്പി ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഇച്ചിരി കൂടുതൽ മട്ടൺ ഉണ്ട് ഇവിടെ. അപ്പോ നന്നായിട്ട് ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പ്രഷർ കുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രഷർ കുക്കർ നമുക്കൊന്ന് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസസ് ആഡ് ചെയ്യാം. അപ്പൊ ഇത് ബോൺലെസ് പീസുമാണ്, സമയം ചെറിയ പീസുമാണ് അല്ലേ, അപ്പം അധികം ഒന്നും സമയം എടുക്കത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു 4 വിസിൽ മീഡിയം ഹീറ്റിൽ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ ഒക്കെ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് പയ്യെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ മട്ടൺ ഓൾമോസ്റ്റ് ഇപ്പൊ എന്താ കംപ്ലീറ്റ്ലി അങ്ങ് കുക്കായി പോയിട്ടില്ല, ഒരു 80-90% കുക്കായി എന്ന് നമുക്ക് പറയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാര്യം നമുക്ക് അതിന്റെ ഷേപ്പ് അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് വേണം. കാര്യം ഇനിയും നമുക്ക് കുക്കിംഗ് പ്രോസസ് ഉണ്ട്. ശരി, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുക്കായിട്ടുള്ള മട്ടൻ്റെ പീസുകൾ മാത്രം നമുക്ക് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, കുറച്ചുകൂടെ ക്രിസ്മിനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും, ഇതെല്ലാം നന്നായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇവരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാരിനേഷൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു ബാറ്റർ കോട്ടിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇവനെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസസ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ തീ മീഡിയം ഹീറ്റിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഒരു 2-3 മിനിറ്റ് ധാരാളം മതിയാകും. അപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇവൻ കുക്കായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഫൈനൽ സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്തിന് നമുക്ക് മട്ടൺ എന്ത് ചെയ്യാം, നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് എണ്ണയൊന്നും കുടിക്കത്തില്ല, നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകത്ത് നല്ല ജ്യൂസി ജ്യൂസി ആയിരിക്കും. ദാ ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. ദാ നോക്കേ, ഇനി നമുക്കിതൊരു സെർവിങ് ട്രൈയിലേക്ക് മാറ്റാം. നോക്കേ, അപ്പോൾ നമ്മുടെ സൂപ്പർ ക്രിസ്പി മട്ടൺ ഫ്രൈ ഡൺ. ഒരല്പം ഉപ്പും കൂടെ വിതറി നമുക്ക് ചുടോടുകൂടി സെർവ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി വെച്ച് ചൂടാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ മട്ടൺ സ്റ്റോക്കോട് കൂടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ സ്റ്റോക്കിൽ തന്നെ കിടന്ന് മട്ടൻ്റെ ബാക്കിയുള്ള കുക്കിംഗ് കൂടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല തിക്കനായിട്ട് വരും. നോക്കേ, ഓൾമോസ്റ്റ് ആ
വാട്ടർ എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിന് വേണ്ടുന്ന പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക്, അതാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ആണ് നമുക്കതിൽ നമുക്ക് ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകം നമ്മൾ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ മട്ടൻ്റെ ആ ഒരു ഫാറ്റ് കണ്ടൻറ്റിൽ തന്നെ അത് നന്നായിട്ട് ഇതൊന്നും യൂസ് ചെയ്ത് വരും. ഓക്കെ, ഇതാക്കണ്ടോ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ചർ, അതായത് ഇതിൽ നിന്നും ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജിലോട്ട് നമുക്ക് കൊണ്ടെത്തിക്കണം. ഓക്കെ, ഇനി ഇതിന് അഡീഷണൽ ഒരു ഗ്ലേസും ഒരു ഒരു ടേസ്റ്റ് ഒരുപടി ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും അവനെയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. വളരെ എളുപ്പമാണിത്, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് അസാധ്യമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല, ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാം. നോക്കിയേ, ആ കറിവേപ്പിലേക്ക് കൂടെ വന്നപ്പോഴത്തേക്ക് ആള് നല്ല റിച്ചായല്ലേ.